गुड मॉर्निंग, वेलकम टू मैथ्स क्लास। इन नाम डिविशन पढ़ा कटो। एंड यस्टरडे वी स्टडीड दीस फोर वर्ड्स। इन स्पेलिंग पढ़ो ऐल ई नाल वर्ड्स स्पेलिंग अमो എല്ലാവർക്കും അറിയാമല്ലേ ഈ നാല് വേർഡ്സിൻ്റെ സ്പെല്ലിങ്. ഓക്കെ, വെരി ഗുഡ്. നമ്മൾ ഡിവിഷൻ ഇന്നലെ വരച്ച് ചെയ്ത് ഇതുപോലെയല്ല, ഈസി അല്ല, ഇച്ചിലൂടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിവിഷനാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, സി അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 35 divided by 3. അവ നമ്മൾ 3-യുടെ ടേബിൾ എത്ര വരെയാണ് പഠിച്ച്? 3 × 10 = 30 വരെ പഠിച്ചിട്ടുള്ളല്ലേ. അപ്പോൾ അതിനേക്കാട്ടി വലിയ നമ്പറല്ലേ 35. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഡിവിഷൻ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഹൗ മെനി ഡിജിറ്റ്സ്? ഇത് ഡിവൈസ് ഡിവിഡൻ്റാണ്, ഡിവൈസറാണ്, നമുക്ക് പഠിച്ചായിരുന്നു അല്ലേ. ആ അപ്പോൾ ഡിവിഡൻറ്റിന് 2 ഡിജിറ്റ്സ്. അപ്പോൾ ഡിവിഷൻ എപ്പോഴും തുടങ്ങുന്നത് ആ വലിയ പ്ലേസിൽ നിന്നായിരിക്കും. വൺസ്, ടെൻസ്, ടെൻസ് പ്ലേസിൽ നിന്നാണ്. ഇവിടെ 2 ഡിജിറ്റേ ഉള്ളെങ്കിൽ ടെൻസ് പ്ലേസ് ആണ് വലുത്. അപ്പോൾ ടെൻസ് പ്ലേസിൽ നിന്നാണ് ലെഫ്റ്റ്, എന്താണ്, റൈറ്റ് സൈഡിലേക്കാണ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ഡിവിഷൻ പോകുന്നത്. അപ്പോഴേ ഇങ്ങനെ 2 ഡിജിറ്റ്സ് തരുമ്പം ഇതിലെ ഫസ്റ്റ് ഡിജിറ്റ് മാത്രം എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് ഏതാണ്? 3 ആണ് ഫസ്റ്റ് ഡിജിറ്റ് അല്ലേ. ആ അപ്പോൾ ഇനിയും ഡിവൈസറിനെ നോക്കണം. ഡിവൈസറിനേക്കാൾ ചെറുതാണെങ്കിൽ ഈ 2 ഡിജിറ്റും കൂടെ എടുക്കാം. അപ്പോൾ ഈ ഡിവൈസറിനേക്കാൾ വലുതോ അല്ലെങ്കിൽ ഡിവൈസറിന് ഈക്വലോ ആണെങ്കിൽ ഈ 1 ഡിജിറ്റ് മാത്രം ഡിവൈഡ് ചെയ്യാൻ എടുത്താൽ മതി. പറഞ്ഞാൽ മനസ്സിലായോ? ഡിവൈസറിന് ഇത് ഡിവൈസറാണ്. അപ്പോൾ ഇവിടെ 3 ആണ് ഡിവൈസർ. ഈ 3യെക്കാട്ടിൽ വലിയ നമ്പറാണോ അല്ലെങ്കിൽ 3ക്ക് ഈക്വലായിട്ട് ഉള്ള 3യോ ആണെങ്കിൽ ആ നമ്പർ മാത്രം എടുത്താൽ മതി. അപ്പോൾ 3 3 രണ്ട് ഈക്വലാണ്. അപ്പോൾ 3 മാത്രമേ നമ്മളിപ്പോൾ ഡിവൈഡ് ചെയ്യാൻ എടുക്കുന്നുള്ളൂ, 5 എടുക്കുന്നില്ല. അപ്പോൾ 5 കാര്യം മറന്നേക്കും. ഇനി എന്താ നമ്മൾ ചെയ്യുന്നേ? ഡിവൈസറിൻ്റെ അല്ലേ ടേബിൾ ചൊല്ലുന്നേ. 3യിൽ 3 ഹൗ മെനി ടൈംസ്? 3 ÷ 3. അപ്പോൾ 3യുടെ ടേബിൾ എഴുതി നോക്കാം. ഫുൾ ടേബിളൊന്നും നമ്മൾ എഴുതണ്ട, കുറച്ച്. 3 അല്ലേ നമുക്ക് കിട്ടണ്ടേ. ആ അപ്പോഴേ നമ്മൾ 3യുടെ ടേബിള് പറഞ്ഞു നോക്കുക സാധാരണ ചെയ്യുന്നത്. നമ്മൾ തുടക്കമായതുകൊണ്ട് നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ 3യിൽ 3 മാത്രമല്ലേ നമ്മളെടുത്തു. 5 കാര്യം ഇപ്പം മറന്നേക്ക്, 3 മാത്രമാണ് നമ്മളെടുത്തത്. 3 ÷ 3 ആണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ 3യുടെ ടേബിളിൽ എത്ര ടൈംസ് ആണ് 3? 1 3 = 3. ഹൗ മെനി ടൈംസ്? 1 ടൈം. നമ്മൾ ആ 1 എത്ര ടൈംസ് എന്നുള്ളത് ഈ സിമ്പലിൻ്റെ മുകളിലാണ് എഴുതുന്നത്, 3യുടെ മുകളിൽ. അപ്പോൾ 3 അല്ലേ ഡിവൈഡ് ചെയ്തേ. ആ ഇനി 1 3 = 3. അപ്പോൾ ആ കിട്ടിയ ആൻസറ് എവിടെ എഴുതണം? ആ ഈ 3യുടെ താഴെ. അപ്പോൾ എത്ര ടൈംസ് എന്നുള്ളത് മുകളിൽ എഴുതി, കിട്ടിയ ആൻസറ് ഇതാ ഇവിടെ എഴുതി. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? ഇന്നലെ നമ്മൾ പഠിച്ചായിരുന്നു ആ സബ്ട്രാക്ഷൻ അല്ലേ. ആ സബ്ട്രാക്ഷൻ, 3 - 3 = 0. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയാമോ?
അടുത്ത സ്റ്റെപ്പ് ഇനി നമുക്ക് 5 ഒരു നമ്പർ കൂട കടപണി വൺസ് ഇൻ പ്ലേസ് ഇനി ആ നമ്പറിനെ നമ്മൾ ഈ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ എന്താ ചെയ്യണ്ടേ ആ ബ്രിങ് ഡൗൺ ദിസ് 5 ഈ 5 നെ കൂട താഴേക്ക് കൊണ്ടുവരിക ഈ 5 നെ താഴേക്ക് കൊണ്ടുവന്നു എന്ന് കാണിക്കാനാണ് ദാ ഇങ്ങനെ ഒരു സിംബൽ ഇട്ടത് 5 ഇനി 3 ടെ ടേബിൾ പറഞ്ഞു നോക്കുക 5 ഉണ്ടോ 3 ടെ ടേബിളിൽ 5 ആൻസർ കിട്ടിയിട്ടുണ്ടോ ഇല്ല പിന്നെ ഏതാണ് 5 നേക്കാൾ ചെറിയ നമ്പർ കിട്ടിയത് 3 ആണ് അപ്പോൾ ഈ ആൻസർ ദൈ 5 ന്റെ താഴെ എഴുതുന്നു ഈ 3 എത്ര ടൈംസ് 1 ടൈം ആ 1 ടൈം എന്നുള്ളത് 5 ന്റെ മേൽ എഴുതുന്നു 1 3 സാർ ദിസ് 3 റൈറ്റ് ബിലോ 5 ഇനി എന്താണ് വീണ്ടും സബ്ട്രാക്ഷൻ സബ്ട്രാക്ഷൻ 5 മൈനസ് 3 എങ്ങനെയാണ് ചെയ്യുന്നത് ആഫ്റ്റർ 3 4 5 ഹൗ മെനി 2 ആ 2 നമ്മൾ ഇവിടെ അപ്പം ഇത്രയേ ഉള്ളൂ ഡിവിഷൻ പുതിയ രീതിയിലുള്ള ഡിവിഷൻ ആണ് ടീച്ചർ പറഞ്ഞു ഇത്രയും ഹിയർ ദ ക്വോഷ്യന്റ് ഈസ് 11 ആൻഡ് റിമൈൻഡർ ഈസ് 2 അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എങ്ങനെയാണ് വായിക്കുന്നത് 64 ഡിവൈഡഡ് ബൈ 3 ഇവിടെ 3 കൊണ്ടാണ് മുമ്പേ ടീച്ചർ പറഞ്ഞ പോലെ എന്താണ് ഫസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കുക ഈ 3യേക്കാട്ടിൽ വലുതാണോ നോക്കിയാൽ 6 ഈ 3യേക്കാട്ടിൽ വലുതല്ലേ അപ്പോൾ എന്തോ ചെയ്യണമെന്നാണ് ടീച്ചർ പറഞ്ഞേ 6 മാത്രം എടുത്താൽ മതി 3യേക്കാട്ടിൽ വലുതാണെങ്കിൽ 6 മാത്രം എടുത്താൽ മതി 4 പിന്നീട് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് 3യുടെ ടേബിൾ ഒന്ന് എഴുതാം ടീച്ചർ ദാ 3യുടെ ടേബിൾ എഴുതി നമുക്ക് 6 അല്ലേ കിട്ടണ്ടേ ഇനി 3യുടെ ടേബിളിൽ 6 ആൻസർ കിട്ടിയിട്ടുണ്ടോ നോക്കിയേ ഹിയർ അല്ലേ ഏതാണ് 2 3 6 അപ്പോൾ ഹൗ മെനി ടൈംസ് 3 ഇൻ 6 ത്രീ എത്ര ടൈംസ് ആണ് 3 6 എത്ര ടൈംസ് ആണ് 2 ടൈംസ് ആ 2 ടൈംസിൻ്റെ 2 നമ്മൾ ക്വോഷ്യന്റിൻ്റെ പ്ലേസിൽ 6 മേലിൽ എഴുതി കണ്ടോ ഇനി നമുക്കിവിടെ കിട്ടിയ 2 3 6 ഈ 6 ദാ ഈ 6 താഴെ എഴുതുന്നു എഴുതി വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് സബ്ട്രാക്ഷൻ അല്ലേ സബ്ട്രാക്ഷൻ 6 മൈനസ് 6 0 ദെൻ ഇത്രയും കണ്ടു 6 മൈനസ് 6 0 വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ ഇത് കഴിഞ്ഞു ഫസ്റ്റ് ഡിജിറ്റ് കൊണ്ടുള്ള ഡിജിറ്റിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ എന്താ ചെയ്യുന്നേ ഇനി സെക്കൻഡ് ഡിജിറ്റ് ഉണ്ട് അല്ലേ അടുത്തൊരു ഡിജിറ്റും കൂടി ഇല്ലേ എന്താ ചെയ്യണമെന്ന് പറയേ ആ ഡിജിറ്റിനെ നമ്മൾ താഴേക്ക് ഇറക്കിയത് ബ്രിങ് ഡൗൺ 4 എന്ന് പറഞ്ഞാൽ എന്താ 4 താഴേക്ക് ഇറക്കിയിരുന്നു ഈ 0 നേരെ അപ്പോൾ ടീച്ചർ എന്തിനാ ഈ ആരോ മാർക്ക് കിട്ടുകയെന്നറിയാമോ ഈ 4 എന്താ ഇവിടോട്ട് ഇറക്കി എഴുതിയെന്ന് കാണിക്കാൻ ബ്രിക്ക് ഡൗൺ 4 എന്ന് പറഞ്ഞാൽ 4 താഴോട്ട് കൊണ്ടുവന്നു ഇവിടെ നമ്മൾ മൈനസ് ചെയ്ത 0 നേരെയാണ് എഴുതേണ്ടത് ഇനിയും ഈ 3 ഈ 4 ഈ വീണ്ടും ഈ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് അപ്പോൾ വീണ്ടും 3യുടെ ടേബിളാണ് എഴുതുന്നത് ഇനി 3യുടെ ടേബിളിൽ 4 ഉണ്ടോ എന്ന് നോക്കിയേ 4 ഇല്ല ഇനി 4 തൊട്ടടുത്ത് ചെറിയ സംഖ്യ ഏതാണുള്ളത് 3 ആണുള്ളത് ആൻസർ അല്ലേ
അതെത്ര ടൈംസ് ആണ് വൺ ടൈം അല്ലേ വൺ ടൈം ആ വൺ എവിടെയാണ് എഴുതേണ്ടത് ആ ഈ ഫോറിൻ്റെ മേലായിട്ട് വൺ ടൈം ആയിരുന്നു ആ വൺ അവിടെ എഴുതി ഇനി എന്താണ് വൺ ത്രീ സാർ ഇവിടെ ഈ ത്രീ ആ ത്രീ എവിടെ എഴുതേണ്ടതെന്ന് അറിയാമോ ബിലോ ഫോർ വാട്ട് ഇസ് ദ നെക്സ്റ്റ് ആ സബ്ട്രാക്ഷൻ അഗെയിൻ ഫോർ മൈനസ് ത്രീ പിന്നെ എന്താ ഫോർ മൈനസ് ത്രീ ഇങ്ങനെ ആഫ്റ്റർ ത്രീ ഫോർ അല്ലേ വൺ ഫോറിൽ നിന്ന് ത്രീ മൈനസ് ചെയ്ത് വൺ കിട്ടി ഇനി നമുക്ക് താഴേക്ക് കൊണ്ടുവരാൻ ഡിജിറ്റ്സ് ഒന്നുമില്ല ഈ കിട്ടിയ റിമൈൻഡർ ത്രീയെക്കാട്ടി ചെറുതുമാണ് ഡിവിഷൻ ഈസ് ഓവർ ക്യാൻ യു സേ വിച്ച് ഈസ് ദ കോഷ്യൻ്റ് ആ യെസ് ട്വൻ്റി വൺ ഈസ് ദ കോഷ്യൻ്റ് which is the remainder? 1 is the remainder. Understood?